بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله مين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്നുള്ളത്. ഭൂകമ്പങ്ങളുടെ വർദ്ധനവ് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് എണ്ണപ്പെടുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം: ലാ തഖൂമു സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ യുഖ്ബലൽ ഇൽം, അറിവ് ഉയർത്തപ്പെടുന്നതുവരെ, സ്വീകരിക്കപ്പെടുന്നതുവരെ, വതക്തുറൽ സൽസാൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നതുവരെ എന്നുള്ളതാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം. പലപ്പോഴായി നമ്മൾ വിശദീകരിച്ചതാണ് ഈ ഹദീസ്. ധാരാളമായി ഭൂകമ്പങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ്. അത് ഏതൊക്കെ നിലക്കും ആയേക്കാം, ചെറുതായിട്ടുള്ളതാവാം, വലുതായിട്ടുള്ളതാവാം, ഭൂമിയുടെ ഏത് ഭാഗത്തെയും ബാധിക്കുന്നതാവാം, ഏത് ഭൂഖണ്ഡത്തെയും ബാധിക്കുന്നതാവാം, ആളുകളുടെ മരണങ്ങളും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യേക്കാം. അത് മൊത്തത്തിൽ എല്ലാതെയും ബാധിക്കുന്നതും സ്ഥിരമായി ഉണ്ടാകുന്നതും ഇടക്കിടക്കുണ്ടാകുന്നതും തുടർച്ചയായിട്ടുണ്ടാകുന്നതും ഒക്കെ ഏത് നിലക്കുമായിരിക്കാം, അങ്ങനെ സിൽസാൽ പിന്നെ ഉണ്ടാവുമെന്നുള്ളതാണ്. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുമെന്ന ആശയമാണ് അതിന് കൂടുതലായിട്ട് നൽകിയിട്ടുള്ളത്. അത് സ്ഥിരമായി ഉണ്ടാവുകയും ചെയ്യും, ഇടക്കിടക്ക് അഥവാ ഒരു വർഷത്തിലെ ഒഴിവില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവുകയില്ല. ആ നിലക്ക് പലപ്പോഴായി ആ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും, ഭൂകമ്പങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിത്തുകൾ എല്ലാം പറഞ്ഞിട്ടുള്ളത്. ലോകചരിത്രത്തിൽ വലിയ വലിയ ഭൂകമ്പങ്ങൾക്ക് നമ്മൾ സാക്ഷികളായതുകൊണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ പ്രസിദ്ധമായ ലക്ഷക്കണക്കിന് ആളുകൾ പലപ്പോഴായി മരണപ്പെടാൻ കാരണമായ വലിയ ഭൂകമ്പങ്ങൾ, 8.0 രേഖപ്പെടുത്തിയതും അതുപോലെ 7.0 രേഖപ്പെടുത്തിയതുമൊക്കെയുള്ള വലിയ വലിയ ഭൂകമ്പങ്ങൾ പിന്നെ നടന്നതിന്, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് നമ്മൾ കേട്ടവരാണ്. ഇത്തരം ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഖിയാമത്ത് നാളിൻ്റെ സാമീപ്യത്തെയാണ് കുറിക്കുന്നത് എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ ഹവാല റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ പിടിച്ചുകൊണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്. തല മുഴുവൻ പിടിച്ചു എന്നുള്ളതാണ് കൈകൊണ്ട്. എന്നിട്ട് പറയാണ്, യബ്നു ഹവാല ഇദാ റഅയ്തൽ ഖിലാഫ ഖദ് നസലത് അർളിൽ മുഖദ്ദസ, പരിശുദ്ധമായ മണ്ണ് അഥവാ ഷാം, സിറിയ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഖിലാഫത്ത്, പ്രവാചകന്റെ ശേഷമുള്ള ഖിലാഫത്ത് എത്തിയാൽ, ഭരണമെത്തിയാൽ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണമെത്തിക്കഴിഞ്ഞാൽ, ഫഖദ് ദനത്ത് സലാസിൽ, ഭൂകമ്പങ്ങൾ ഇങ്ങനെ അടുക്കാറായിട്ടുണ്ടാവും, വൽ ബലാബിൽ വൽ ഉമുറുൽ ഇലാം, വലിയ പരീക്ഷണങ്ങളും അതുപോലെ വലിയ വലിയ കാര്യങ്ങളും, വസാഅത്ത് യൗമദിൻ അഖ്റബു ഇലൻ നാസിമി യദിഹാദീ മിൻ റസിക്, നിന്റെ കൈ തലയിലേക്ക് വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ കൈയും നിന്റെ തലയും തമ്മിൽ എത്ര അടുപ്പമുണ്ടോ അത്ര അടുപ്പത്തിലാണ് ഖിയാമത്തുമായി ജനങ്ങളുള്ളത് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, പിന്നെ സൽമത്ത് ബിൻ നുഫൈൽ അദ്ദേഹം പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വഴി കിട്ടി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഗൈറു ലാബിസുൻ ഫീകുൻ വലസ്തു ലാബിസി ബാദി ഇല്ലാ ഖലീല, ഞാൻ അധികം വൈകാതെ നിങ്ങളെ കൂട്ടത്തുനിന്ന് പോകും, നിങ്ങളും വൈകാതെ തന്നെ പോരേണ്ടി വരും. വസ്തൂനി അഫ്നാദ, നിങ്ങൾ ഓരോരുത്തരായി എൻ്റെ അരികിൽ വരുന്ന ഒരു കാലഘട്ടമുണ്ടോ, ഖിയാമത്ത് നാളിന് മുമ്പുണ്ടാവും, മൗതാനുൻ ഷദീദ് വലിയ കൂട്ടത്തോടെയുള്ള മരണങ്ങൾ, വബഅദഹു സിനവാത്തുൻ സിൽസാൽ ഭൂകമ്പത്തിൻ്റെ വർഷങ്ങൾ
തുടർന്നങ്ങോട്ടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചുരുക്കത്തിൽ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുകയും ഭൂകമ്പങ്ങളെ പറ്റിയുള്ള വർത്തമാനങ്ങൾ, ഭൂമിയെ ബാധിക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെറുതും വലുതുമായതുണ്ടാവുകയും ചെയ്യുന്നത് ലോകം അവസാനിക്കുന്നതിൻ്റെ അതിൻ്റെ കുറുബിനെ സമീപത്തെ കുറിക്കുന്നത് അടയാളങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. സത്യത്തിൻ്റെ മാർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.